Hello friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കാർഡ് റോസ്റ്റ് ആണ്. വളരെ എളുപ്പത്തിൽ ഈ കാർഡ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് നോക്കാം. അതിനായിട്ട് ഒരു 6 കാടക്കോഴി നന്നായി കഴുകിയതിന് ശേഷം അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. അതിനായിട്ട് കാടയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളകുപൊടി, 1/2 ടീസ്പൂൺ കുരുമുളകുപൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾസ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ കാടയിലെ മസാലയൊക്കെ പിടിച്ച് നന്നായി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി മസാല തേച്ച് വെച്ചിരിക്കുന്ന കാട ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അതെല്ലാം ഫുള്ളായി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടിയിട്ടൊരു മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു 3 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്, 1 3 പച്ചമുളക്, 1 വലിയ തക്കാളി കട്ട് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത അതേ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ചൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി മൂത്തു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇവയെല്ലാം കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാടയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറു ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് 1-5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം.
കാടയില വെള്ളമൊക്കെ വറ്റി നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഔഷധഗുണമുള്ള ഒന്നാണ് കാട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു